Ephesians chapter 1. Ephesians leganam 1am adhyayam. Blessed be God the Father of our Lord Jesus Christ, who has blessed us with every spiritual blessing in heavenly places. സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. Blessed be God the Father. പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ. I used to think, how can you bless God? ദൈവത്തിനെ ബ്ലസ് ചെയ്യുക അല്ലെ അനുഗ്രഹിക്കുക, ബ്ലസ്ഡ് ബി ഗോഡ് എന്ന് എങ്ങനെ മനുഷ്യന് പറയാൻ പറ്റുക എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. God can bless us. ദൈവത്തിന് നമ്മളെ ബ്ലസ് ചെയ്യാൻ പറ്റും. But how can I bless God? ഞാൻ എങ്ങനെ ദൈവത്തിനെ തിരിച്ചു ബ്ലസ് ചെയ്യും? Whenever that word bless the Lord is written, it is the highest form of thanksgiving. എവിടെയെങ്കിലും ദൈവത്തെ ബ്ലസ് ചെയ്യുക, ദൈവം മഹത്വപ്പെടുമാറാകട്ടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നെങ്കിലും ഇംഗ്ലീഷിൽ ബ്ലസ് എന്നാണ്, അനുഗ്രഹിക്കുന്നു എന്നാണ്. ദൈവത്തെ ബ്ലസ് ചെയ്യുക, അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എവിടെങ്കിലും അത് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നെങ്കിൽ അതിന്റെ അർത്ഥം നന്ദി രേഖപ്പെടുത്തലിന്റെ ഏറ്റവും ഉന്നത ഭാവമാണ് ബ്ലസ് യു ലോർഡ് എന്ന് പറയുന്നത്. When someone does a favor to you, നമുക്ക് ആരെങ്കിലും ഒരു നല്ലൊരു നന്മ ചെയ്താൽ, someone does it who is very rich, very powerful, and you cannot repay him, aa thanne aalu athra sambannanana orikkalum namukku tirichu onnum kodukkan melatha pole oru velliya daanam aa thannirikkatte, and the favor which he has done to you is unimaginable. ningalkku orikkalum chindikkan kadiyatha nilayilulla oru daanam adeham thannu madakki kodukkan ningale kondagilla athra sambannanana. What will you do? ആ സമയത്ത് നിങ്ങൾ എന്തു പറയും? You just thank you is not enough. അവിടെ നന്ദി എന്ന് പറഞ്ഞാൽ ആയില്ല, അത്രയും പോരാ. There is so much, he has done something extraordinary for you. താനെ അത്രമേൽ ചിന്തിക്കാൻ പറ്റാത്ത നിലയിലുള്ള വലുത ചെയ്തു. From deep within. ഉടനെ എന്തേയും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് the word will come. ഇങ്ങനെ ഒരു വാക്ക് നമ്മൾ ഇന്ന് വരും, bless you. ഞാൻ അനുഗ്രഹിക്കുന്നു നിങ്ങളെ.